Dear friends, in this video we are discussing of single index model. Kappa model inde proponent aayittulla William Sharpe inde mattoru model aanu single index model. It was propounded in 1963. As per this model, as per single index model, the portfolio variance denoted by sigma p square. Portfolio variance is the sum total of systematic risk and unsystematic risk. Single index model prakaram portfolio variance ennu parayunnathu systematic riskum unsystematic riskum chernathaanu. Ini nammal discuss cheyyanadathu systematic riskine kurichum unsystematic riskine kurichum aanu. Endaanu systematic risk? It is otherwise known as market risk. That portion of total risk which arises on account of market-wide factors, uncontrollable aayittulla market-wide factors inde karanathal undavuna risk aanu total risk ile atharathil oru portion aanu systematic risk. These risks are caused due to fluctuations in the market. Market fluctuation inde karanathal undaguna risk aanu. It cannot be eliminated through diversification, but it may be insurable. ഈ റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിലൂടെ ഒഴിവാക്കാൻ കഴിയില്ല, എന്നാൽ ഇൻഷൂർ ചെയ്യുന്നതിലൂടെ അതിൻ്റെ ഡെപ്ത്, ലോസിൻ്റെ ഡെപ്ത് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നതാണ്. സിസ്റ്റമാറ്റിക് റിസ്കിലെ കോമ്പണൻ്റുകളാണ് ഇക്വിറ്റി റിസ്ക്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, കറൻസി റിസ്ക് ആൻഡ് കമ്മോഡിറ്റി റിസ്ക്. മാർക്കറ്റ് റിസ്കിൻ്റെ ചില സോഴ്സുകൾ എന്തൊക്കെയാണ്? റിസിഷൻ, പൊളിറ്റിക്കൽ ടേംസ്, ചേഞ്ചസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്സ്, ടെററിസ്റ്റ് അറ്റാക്സ്, ഇതൊക്കെ മാർക്കറ്റ് റിസ്കിൻ്റെ സോഴ്സുകളാണ്, മേജർ സോഴ്സുകളാണ്. അപ്പോൾ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞാൽ പോർഷൻ ഓഫ് ടോട്ടൽ റിസ്ക് വിച്ച് അറൈസസ് ഓൺ അക്കൗണ്ട് ഓഫ് മാർക്കറ്റ് വൈഡ് ഫാക്ടേഴ്സ്. ഓക്കെ, ഇറ്റ് കനോട്ട് ബി ഡൈവേഴ്സിഫൈഡ് അവേ എന്ന് ഓർമ്മിക്കുക. ഇനി എന്താണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്? അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഈസ് അതർവൈസ് നോൺ ആസ് യുണീക്ക് റിസ്ക് എന്ന് പറഞ്ഞാൽ ഫേം സ്പെസിഫൈഡ് റിസ്ക്കാണ്. കമ്പനി വൈഡ് ഫാക്ടേഴ്സിൻ്റെ കാരണത്താൽ ഉണ്ടാകുന്ന റിസ്ക്കാണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. റിസ്ക് ദാറ്റ് അറൈസസ് ഓൺ അക്കൗണ്ട് ഓഫ് കമ്പനി വൈഡ് ഫാക്ടേഴ്സ്, യുണീക്ക് റിസ്ക്. ഫേം സ്പെസിഫിക് റിസ്ക് എന്നൊക്കെ പറയാം. ഓക്കെ, കൺട്രോളബിളാണ്, അത്തരത്തിലുള്ള റിസ്ക്കാണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. ഡൈവേഴ്സിഫിക്കേഷനിലൂടെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്ന റിസ്ക്കാണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. Systematic risk is the risk of a portfolio after all unique risk has been diversified away. Systematic risk എന്ന് പറയുന്നത് എല്ലാ യുണീക്ക് റിസ്കുകളും ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്തതിന് ശേഷം ബാക്കിയാവുന്ന റിസ്ക്കാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ദാറ്റ് പോർഷൻ ഓഫ് ടോട്ടൽ റിസ്ക് വിച്ച് അറൈസസ് ഓൺ അക്കൗണ്ട് ഓഫ് മാർക്കറ്റ് വൈഡ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞത്. ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റാത്ത ഫാക്ടേഴ്സിൻ്റെ കാരണത്താൽ ഉണ്ടാകുന്ന റിസ്ക്കാണ് സിസ്റ്റമാറ്റിക് റിസ്ക്. ഓക്കെ, ഇതാണ് ഈയൊരു സിംഗിൾ ഇൻഡെക്സ് മോഡൽ എന്ന തിയറി പ്രതിപാദിക്കുന്നത്.